ഇറക്കി വരുമ്പോ അതിന് ചില മാനദണ്ഡങ്ങൾ നോക്കിയിട്ട് അതിലെ കാഴ്ചയ്ക്കുള്ളത് ഞാനിന്ന് ദാ തുമ്പിയുടെ അങ്കനവാടിയിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് അമൃതം പൊടി കൊണ്ടുള്ള നല്ല അടിപൊളി പോഷകാഹാര ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം അങ്കനവാടിയിലേക്ക് ഞാൻ രണ്ട് തരത്തിലുള്ള അമൃതം പൊടി കൊണ്ടുള്ള വിഭവങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് ദാ നൂൽപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആവിയിൽ വേവിച്ചെടുത്തത്, പിന്നെ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് അങ്കനവാടി. ഇതാ ഞാനും പിന്നെ നന്ദുട്ടിയുണ്ട്, തുമ്പിയുണ്ട്, രഞ്ജിനിയുണ്ട്, അച്ചുണ്ട്, ചിക്കുണ്ട്, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതാ അങ്ങനെ പോവുകയാണ്. അപ്പം ചിക്കുവിൻ്റെ വക കുറുക്കാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കുറുക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 10 മണിയാണ് സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതാ കുട്ടികളുടെ അമ്മമാരൊക്കെ വന്ന് എല്ലാവരും പാത്രത്തിൽ ഇതാ വെറൈറ്റി വെറൈറ്റി വിഭവങ്ങളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അമൃതം പൊടി കൊണ്ട് ഒരു 10-20 ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. 10-20 ഐറ്റംസും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പിന്നെ അമ്മമാരെ കുട്ടികളെ പിന്നെ ആശാവർക്കർ കല്ല എല്ലാവരെയും ഇതിലേക്ക് പാചകം പറഞ്ഞു. നമ്മള് ജനിച്ച് ഏതാനും നിമിഷം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഭക്ഷണത്തിനുള്ള ഒരു പൊരുതൽ തോന്നുന്നുണ്ട് അല്ലെ. ചെറിയൊരു കുട്ടിപ്പോ ഒരു ഭക്ഷണത്തിനുള്ള പൊരുതൽ പറയുമ്പോൾ കഴിക്കാനുള്ള ഒരു ഇത് ജന്മസിദ്ധമായിട്ട് ആളുകൾക്കും ഏത് ജീവജാലങ്ങൾക്കും കിട്ടുന്നതാണ്. ഇനി നമുക്ക് വിഭവങ്ങൾ എന്തൊക്കെയാ നോക്കി നോക്കാം അല്ലേ. ഒരു 2-3 തരത്തിലുള്ള വെറൈറ്റി അടകൾ ഉണ്ടായിരുന്നു. അമൃതം പൊടി കൊണ്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കോറയും കൊണ്ട് നൂൽപ്പുട്ടുണ്ടായിരുന്നു, പിന്നെ അമൃതം പൊടി കൊണ്ടുള്ള ഉണ്ടകൾ, അമൃതം പൊടി കൊണ്ടുള്ള ലഡു, പിന്നെ അമൃതം പൊടി കൊണ്ടുള്ള നൂൽപ്പുട്ട്, ഉപ്പുമാവ്, കുറുക്ക്, പിന്നെ അതാ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, പുട്ടുണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ട ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ അതാ പപ്പായം കൊണ്ടൊരു തോരുണ്ട്, ബീട്രൂട്ട്, ഒരു അടിപൊളി പോഷകാഹാരത്തിനുള്ള സമ്മാന വിതരണം ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ചില മാനദണ്ഡങ്ങൾ നോക്കിയിട്ട് അതിലെ കാഴ്ചയ്ക്കുള്ളത് അതുണ്ടാക്കിയ രീതി അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് 2-3 ആളെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ആരും പണക്കം വിചാരിക്കരുത്. അപ്പൊ പറയട്ടെ, ഫസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടെണ്ണം വിദ്യ പുളിക്കപ്പറമ്പ്. ഇത് ഇപ്പൊ നമ്മുടെ കുട്ടികൾ 4 മണിക്ക് വന്നിട്ട് നോക്കിയോ, കണ്ടു കഴിഞ്ഞാൽ അവർക്കത് കഴിക്കാനുള്ള ഒരു തോന്നലുണ്ടാവും അല്ലെ. ഇപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചു കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഭംഗി മാത്രം നോക്കണ്ട എന്നുള്ളത് കൊണ്ട് എന്റെ പ്രിപ്പറേഷൻ ചോദിച്ചിട്ടാണ് ഇതിന്റെ കൂടെ ഒരു സാധനം കൂടി കണ്ടു അല്ലേ. ഇതിലും തന്നെ സമീകൃത ആഹാരമാണ് കണ്ടോ. അപ്പൊ ആ ഒറ്റ മാനദണ്ഡങ്ങളാണ് നമ്മൾ പാലിച്ചിട്ടുള്ളത്. ടേസ്റ്റ് നോക്കി പിന്നെ അതുപോലെ അതിൽക്ക് കുട്ടികൾക്ക് ആവശ്യമുള്ള പോഷകഘടകങ്ങൾ എല്ലാം ഉണ്ടോ എന്ന് നോക്കി അതിന്റെ തയ്യാറാക്കിയ രീതി ഇതാണ് 1-ാം സ്ഥാനത്തിന്. കേട്ടോ, നിങ്ങൾ ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഇതിന്റെ സെലക്ഷൻ തെറ്റിയോ എന്നുള്ളത് നമ്മൾ നോക്കണം കേട്ടോ. ആണ് ഫസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എതിരഭിപ്രായമില്ലല്ലോ. പിന്നെ എനിക്ക് 2-ാമതായിട്ട് ഇഷ്ടപ്പെട്ട ഭയങ്കര ടേസ്റ്റ് ആണ് ഇത്. നിങ്ങളൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം. പൈനാപ്പിൾ പച്ചടി, ഇത് നമ്മൾ പറഞ്ഞ മാനദണ്ഡങ്ങൾ എല്ലാം പാലിക്കുന്നുണ്ട് അല്ല. ബീട്രൂട്ട് പച്ചടി, കുട്ടികളുടെ കളറ്, അതിന്റെ ടേസ്റ്റ്, അത് തയ്യാറാക്കിയ രീതി. നമ്മുടെ അംഗനവാടിയിൽ നടന്ന പോഷകാഹാരത്തിൻ്റെ സമ്മാനം കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡിനാണ് സമ്മാനം ഉള്ളത്. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും വെറൈറ്റി വെറൈറ്റി ആയിട്ട് അമൃതം പൊടി കൊണ്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.